സൂരജിനി നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അതൊരു യാഥാർത്ഥ്യം. എങ്കിലും അയാളുടെ അസുഖവിവരം അയാളോട് ആരും ഇപ്പൊ സൂചിപ്പിക്കണ്ട. ടീമിൽ കളിക്കാൻ കഴിയില്ല എന്നറിഞ്ഞാൽ അയാൾ ആകെ തകർന്നു പോവും. മറ്റുള്ളവരോടും ഇക്കാര്യം പറയണം. യെസ് മാഡം. ഈ പിള്ളേര് നന്നാകാനൊന്നും പോകുന്നില്ല. ആ ബസ്സിൽ കയറുമ്പോഴും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെയാ. കൃഷ്ണന് എന്താ പറ്റി? ഞങ്ങൾ റെഡി. ഇന്ന് ആരെയൊക്കെ കാണേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. ലിസ്റ്റ് എവിടെ? കൃഷ്ണേട്ട ലിസ്റ്റ് കൊടുക്ക്, പിള്ളേര് പോട്ടെ. അതെ, ഇത് പ്രദീപൻ മാഷിന്റെ കാശ. ഇന്ന് നിങ്ങൾ ചിട്ടി കമ്പനിയിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ ഇത് അടച്ചേക്ക്. വേണ്ട മോളെ, ഇനി അതൊന്നും വേണ്ട. കൃഷ്ണേട്ടന് ഇതെന്താ പറ്റിയേ? ചിട്ടിക്കമ്പനി പൊളിഞ്ഞു, അതിന്റെ ആൾക്കാര് മുങ്ങി. മുങ്ങാനോ? ഇതാരും കള്ളം പറഞ്ഞതാ? അതല്ലേ നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞത്. കൃഷ്ണൻ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. എന്റെ പോലും കൃഷ്ണൻ അത് അംഗീകാരമുള്ള കമ്പനിയല്ലേ, അങ്ങനെയൊന്നും അവര് മുങ്ങത്തില്ല. സത്യാടോ ഞാൻ പറഞ്ഞത്? വാർത്ത പത്രത്തിലുണ്ട്, ഇതാ നോക്ക്. ഗോപിനാഥൻ നായർ എന്നോട് നേരത്തെ വിളിച്ച് ഈ വാർത്ത പറഞ്ഞത് ഒക്കെ തകർന്നു പോയല്ലോ പത്മം. ടെൻഷൻ അടിക്കുന്ന നമ്മളിനി നിക്ഷേപകരെ പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മള് കാശ് മേടിച്ച് കമ്പനിയിൽ ഏൽപ്പിച്ചു, അവര് മുങ്ങി. കാശ് നഷ്ടപ്പെട്ടവരെ അവരുടെ പിന്നാലെ പോട്ടെ. അതിനിപ്പ എന്തിനാ നമ്മള് മേടിക്കുന്നത്? ഓ, അമ്മയുടെ അച്ഛനെ കുറിച്ച് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. സ്വർണം പണയം വെച്ച് നിക്ഷേപിച്ചത് അല്ലേ? ആ കാശ് പോയെന്റെ ടെൻഷനായിരിക്കും. എന്റെ അമ്മ പോയത് പോട്ടെ, ആ അമ്മയ്ക്ക് കുറച്ച് കാശ് കമ്മീഷനായിട്ട് കിട്ടിയിരുന്നല്ലോ. എന്റെ മീനാക്ഷി എടുത്തി എന്ത് മണ്ടത്രേ ഈ പറയുന്നത്? നമ്മളെ വിശ്വസിച്ചല്ലേ മീനാക്ഷി എല്ലാരും കാശ് നിക്ഷേപിച്ചത്. നമ്മുടെ വാക്കിന്റെ പുറത്താ അവരെല്ലാരും കാശ് തന്നത്. അവരിനി വന്ന് ചോദിക്കുന്നത് നമ്മളോടാവില്ലേ? രണ്ടു ലക്ഷമല്ല, കണക്ക് കൂട്ടി നോക്കിയാ ഒരു 95 ലക്ഷം രൂപ കാണും നമ്മള് പിരിച്ചെടുത്ത് കമ്പനിയിൽ അടച്ചത്. അത്രയുണ്ടോ? നമ്മളിനി എന്തെയും കൃഷ്ണേട്ടാ? എല്ലാരും കാശും ചോദിച്ചു നീ ഇങ്ങോട്ട് വരത്തില്ലേ? അപ്പൊ പ്രശ്നമാണല്ലോ, ദീപ്തിയും ബാക്കി എല്ലാരും അറിയുകയും ചെയ്യും. അയ്യോ, ആകെ തകർന്നല്ലോ അമ്മേ. ഇനി
ഇപ്പൊ എന്ത് ചെയ്യും? അയ്യോ അയ്യോ, എന്നെ വിളിക്കുന്നു. കാശ് തന്നവര് വിളിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്ത് സമാധാനം പറയും? ഫോൺ അച്ഛ അച്ഛ, എടുക്കണ്ട എടുക്കണ്ട, ഓഫ് ചെയ്ത് വെച്ചോ. എത്ര തവണ ഫോൺ എടുക്കാതിരിക്കും? എല്ലാരും അറിഞ്ഞു കാണൂടോ ഈ വാർത്ത? നമ്മളോട് എല്ലാരും കാശ് ചോദിക്കും. എന്താ ചെയ്യേണ്ടത് നമ്മള്? എന്ത് ചെയ്യും പത്മം? നമ്മൾ എന്ത് ചെയ്യൂടോ? അയ്യോ, ഇനിയിപ്പോ ദീപ്തി അറിഞ്ഞു കാണുമോ? അല്ല, അറിഞ്ഞിരുന്നെങ്കി ഇപ്പൊ ചോദിക്കുമായിരുന്നില്ലേ? താൻ എന്താ ആലോചിക്കുന്നേ? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. നമുക്ക് ചിട്ടി കമ്പനിയുടെ ഓഫീസിൽ ഒന്ന് പോകാം, അപ്പൊ നമുക്ക് സത്യം അറിയാലോ. മക്കളെ, കാശ് ചോദിക്കാൻ വീട്ടിൽ വരുന്നവരെ നിങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചോണം. പിന്നെ ഈ വീട്ടിൽ വേറെ ആരും അറിയരുത് നമ്മൾ ഇങ്ങനെ ഒരു കുരുക്കിപ്പെട്ടിരിക്കുവാന്ന്. പത്രത്തിൽ വന്ന വാർത്ത കള്ളായാ മതിയായിരുന്നു. ഇനിയിപ്പ എന്ത് ചെയ്യും ദൈവമേ? എന്റെ കൊന്നും പുറത്തപ്പാ, നീ കുടുംബത്തോടെ നാടുവിടേണ്ടി വരും. എന്ത് തോന്നിയാ സോടോ താൻ ചാനലിൽ വിളമ്പിയത്? തന്റെ അഭിപ്രായം താൻ പറഞ്ഞു, അതിൽ ആർക്കും വിരോധമില്ല. പക്ഷേ തന്റെ അഭിപ്രായം ശരിയാണെന്ന് തെളിയിക്കാൻ താൻ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കരുതായിരുന്നു. ദീപ്തി ഒരു കുറ്റകൃത്യം മറച്ചു വെക്കുകയാണ് ചെയ്തത്. ദീപ്തിയുടെ അഭിപ്രായ പ്രകടനം നിങ്ങളെ തന്നെ കൊടുക്കും. ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഇത് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഔദ്യോഗിക ജീവിതത്തിൽ മാനുഷിക പരിഗണന വെച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അതിങ്ങനെ ചാനലിൽ കയറി വിളിച്ചു പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? നാളെ ഇത് വലിയ ഇഷ്യൂ ആകും. അതിനുള്ള സൂചനകൾ കിട്ടിത്തുടങ്ങി. സർ, ആ പെൺകുട്ടി നിരപരാധിയാണ്. റേപ്പ് ചെയ്യപ്പെട്ട് പ്രഗ്നന്റ് ആയി. അമ്മയാവുക എന്ന പുണ്യകർമ്മത്തെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ ഗതികേടിനെ കുറിച്ച് സാർ ഓർത്തു നോക്കും. കുഞ്ഞു കരഞ്ഞപ്പോ അറിയാതെ അവള് മൂക്കും വായും പൊത്തിപ്പിടിച്ചു പോയി. കുഞ്ഞു മരിച്ചു. അതൊരു കൊലപാതകമായി കാണാൻ പറ്റുമോ സർ? കൊലപാതകം തന്നെയാണത്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തതിന് പിന്നെ എന്താണ് പറയേണ്ടത്? കുറ്റകൃത്യം മറച്ചു വെക്കുന്നതും ഒരു ക്രൈം തന്നെയാണെന്ന് ഞാൻ ദീപ്തിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ദീപ്തി ചെയ്തതും ഒരു ക്രൈമാണ്. പൊതുജനത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് ദീപ്തി നൽകിയിരിക്കുന്നത്. ആ പെൺകുട്ടിയും ദീപ്തിയും ഒരുപോലെ കുറ്റക്കാരികളാണ്. ദീപ്തിക്ക് ഇപ്പോൾ കിട്ടുന്നത് അഭിനന്ദനങ്ങളുടെ പെരുമഴയായിരിക്കും. പക്ഷേ വരാനിരിക്കുന്നത് വിമർശനങ്ങളുടെ കൊടുങ്കാറ്റായിരിക്കും. ഡിപ്പാർട്ട്മെന്റിനകത്തും പുറത്തും ശത്രുക്കൾ ഒരുപാടുണ്ട് ദീപ്തിക്ക്. ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജയിലിൽ പോകേണ്ടി വരും താൻ. വാങ്ങിയത് ഞാനും മീനാക്ഷി എടുത്തിയോണ്. അച്ഛനും അമ്മയും മാത്രമല്ല, ഞങ്ങളും കുടുങ്ങും.
സ്മൃതി, ഞാൻ പ്രദീപ് മാഷ. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ? ചിട്ടി കമ്പനി പൊളിഞ്ഞു അല്ലേ? എന്റെ കാശ് പോയല്ലേ? പത്മാവതി അമ്മ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാശ് തന്നത്. ഉത്തരവാദിത്വം നിങ്ങളാണ്. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഞാൻ വീട്ടിലേക്ക് വരാം. അത് നിങ്ങളുടെ കാശ് ഞാൻ അടച്ചിട്ടില്ല. കാശ് എന്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് തരാം. താൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ? താൻ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയണോ? അല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അത് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്നാ നിങ്ങളെ കണ്ടാൽ അത് പ്രശ്നമാവും. നിങ്ങൾ സ്കൂളിന് മുന്നിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അവിടെ എത്തും. ഓക്കെ ഓക്കെ. രണ്ടിനെ ഞാൻ കൈയോടെ പിടികൂടും. നിങ്ങളുടെ പ്രണയ നാടകത്തിന് ഞാൻ തിരശീലയിടും. സുഭാഷ് ആരാണെന്ന് നിങ്ങൾ അറിയും. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. തൽക്കാലം നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, അവർ ഇതും പൂട്ടി എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒന്നും രണ്ട് രൂപയല്ല സാറേ, 10 ലക്ഷമാണ് ഞാൻ നിക്ഷേപിച്ചത്. എന്റെ കാശ് ഞാൻ ആരോട് ചോദിക്കും സാറേ? ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം? കാശ് നിക്ഷേപിക്കുമ്പോ ഓർക്കണമായിരുന്നു. ഇങ്ങനെ ദിവസം എത്ര കമ്പനികളാ പൊളിയുന്നത്, എന്നാലും പഠിക്കില്ല. ഇത്തിരി പലിശ കൂടുതൽ കിട്ടുമെന്ന് കണ്ട മുന്നും പിന്നും നോക്കാതെ കാശ് കൊണ്ടിടും. കൂലിവേല ചെയ്തുണ്ടാക്കിയ കാശ് അവര് കൊണ്ടുപോയത്. ആ കാശ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ സമാധാനിക്കൂ. സാർ, ഞാൻ ഇവരുടെ ഏജന്റാണ്. ഞാൻ ഇവർക്ക് വേണ്ടിയാണ് കാശ് പിടിച്ചത്. നിക്ഷേപകരൊക്കെ കാശിനായിട്ട് എന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യും സാർ? മണ്ടത്തരം കാണിച്ചിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാം തിരിച്ചു പോണം. ഇവിടെ കൂട്ടം കൂടി എന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വലിയ എമൗണ്ട് പോയിട്ടുണ്ടോ? ഞങ്ങളും ഏജന്റുമാരായിരുന്നു. ഏകദേശം 1 കോടി രൂപയോളം ഞങ്ങൾ പിരിച്ചിവിടെ നിക്ഷേപിച്ചതാ. അല്ലാതെ ഞങ്ങൾ സ്വന്തമായിട്ട് നിക്ഷേപിച്ചത് വേറെയുണ്ട്. നോക്കണ്ട, അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാ മതി. ആയിരങ്ങളെ വഞ്ചിച്ചിട്ടാ അയാൾ മുങ്ങിയത്. ഏകദേശം 2000 കോടി രൂപയിലധികം വരുമെന്നാ പറയുന്നു. കള്ളനാണവൻ, പൊടിച്ച കള്ളൻ. ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഈ നാട്ടുകാരനായിരുന്നിട്ട് പോലും ഞാൻ 10 രൂപ പോലും നിക്ഷേപിക്കാത്തത്. വലിയ വലിയ ആൾക്കാരുമായിട്ട് പിടിപാടുള്ളവനായി ഈ മുങ്ങിയ യബി, അവനെ പിടികൂടാനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെയൊക്കെ കാശ് പോയി, അത്ര തന്നെ. അയ്യോ ചേച്ചി, എടോ പത്മം, എടോ 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 പത്മം, എടോ എടോ പത്മം. സൂരജിന്റെ എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ട്. MRI സ്കാൻ, പാത്തോളജി റിപ്പോർട്ട് എല്ലാം കിട്ടി. സൂരജിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് സ്ഥിരീകരിക്കാം. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ആണ്. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ്, ആദ്യത്തെ ഘട്ടത്തിൽ ഒരു സർജറി അത്യാവശ്യമാണ്. ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. ഇപ്പം നമുക്ക് മുന്നിലുള്ള വഴി ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്.
സുരേഷിന്റെ ബോഡി കണ്ടീഷൻ ഓപ്പറേഷൻ ചെയ്യാവുന്ന നിലയിലല്ല. ട്രീറ്റ്മെന്റ് തുടരണം, ഓപ്പറേഷൻ നടത്തേണ്ട സ്ഥിതിയിലെത്തിക്കണം. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോടെ അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും ഭേദമാവോ? ഐ കാൻ പ്രോമിസ് യു. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടത്തണം. ഓപ്പറേഷൻ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ സൂരജിന്റെ ജീവൻ അപകടത്തിലാവും. സൂരജിന്റെ ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ലേ? ഇല്ല, അവരൊക്കെ കേരളത്തിലാണ്. മാഡം, നിങ്ങൾ അവരോട് സംസാരിക്കും. അവരുടെ ആരുടെയെങ്കിലും സൈൻ വേണ്ടി വരും. അത് കിട്ടിയാലേ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. കബഡി ടീമിൽ ഇടം നേടിയ സന്തോഷത്തിലാകും സൂരജിന്റെ കുടുംബം. അതിനിടയിൽ ഈ വിവരം അവർക്കൊരു ഷോക്കാവും എന്ന് വെച്ച് ഇത് അവരോട് മറച്ചു വയ്ക്കാൻ പറ്റൂ. പെട്ടെന്ന് തന്നെ അവര് വിവരം അറിയിക്കണം. സൂരജിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നേ മതിയാവും. എന്നാലേ ഓപ്പറേഷൻ നടത്താൻ കഴിയൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ സൂരജിന്റെ ജീവൻ അപകടത്തിലാവും. എങ്ങനെ സൂരജിനോട് പറയും? പക്ഷെ മാഡം പറഞ്ഞേ പറ്റൂ. യാഥാർത്ഥ്യവുമായി അദ്ദേഹം പൊരുത്തപ്പെടണം. കിസ്കോ ഇൻഫോം കർന്ന ആരെ വിവരം അറിയിക്കണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അറിയിക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഗേറ്റ് പൂട്ടിയിരിക്കുക. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ആരുമില്ല. ഗേറ്റ് പൂട്ടിയിരിക്കുക. എല്ലാരും സ്ഥലം വിട്ടതാന്ന് തോന്നുന്നു. അങ്ങനെ എന്നാ തോന്നുന്നു എനിക്ക്. അകത്തൊളിച്ചിരിക്കും. ചവിട്ടി പൊളിക്കി കേറ്റും. എല്ലാവരും ഒത്തുകളിക്കുക. കാശ് തന്നില്ലെങ്കിൽ ഒരുത്തരം വെറുതെ വിടരുത്. എവിടെ കൃഷ്ണേട്ടനും പത്മാവതി അമ്മയും? വിളിച്ചവരെ എന്താ? ഗേറ്റ് പൂട്ടി വീടിന്റെ അകത്തിരുന്ന ഞങ്ങളൊക്കെ തിരിച്ചു പോകുന്ന് വിചാരിച്ചോ? അയ്യോ, അതല്ല, ഈ പിരിവുകാട്ടൊക്കെ ശല്യം, അതോണ്ടാ പൂട്ടിയേ. അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഗേറ്റിന്റെ മുന്നിൽ വന്നിന്ന് ബഹളം വെക്കുന്നേ? എന്തിനാണെന്ന് ഞങ്ങൾ പറയണോ? എബി ചിറ്റ്സ് പൊളിഞ്ഞോന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ കാശ് വാങ്ങിയത് നിങ്ങളാ. ആ കാശ് ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ആകെയുള്ള സമ്പാദ്യം നുള്ളിപ്പെറുക്കിയ നിന്നെ ഏൽപ്പിച്ചത്. നിന്റെ അമ്മായിമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാ കാശ് തന്നത്. അത് തിരിച്ചു തന്നേ പറ്റൂ. എന്റെ സരോജനി ചേച്ചി, നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നിങ്ങളുടെ കാശ് എങ്ങോട്ടും പോവില്ല. ഈ കാളെ പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കല്ലേ. ആ ചിട്ടി കമ്പനി പൊളിഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ പത്രത്തിലും ടിവിയിലും ഒക്കെ ന്യൂസ് വന്നത്. അയ്യോ, അതെന്റെ ചേച്ചി എബി ചിറ്റ്സിനോട് അസൂയുള്ള ആരോ പ്രചരിപ്പിച്ച വാർത്തയാ. അതേനെ, അച്ഛനും അമ്മേ എബി ചിറ്റ്സിന്റെ ഓഫീസിലാ പോയിരിക്കുന്നെ. പിന്നെന്താ അവര് ഫോൺ എടുക്കാത്തത്? തിരക്കില്ലല്ലേ, തിരിച്ചു വിളിക്കുമായിരിക്കും. ഇതെന്തായാലും മോശമായി പോയോട്ടോ രവീന്ദ്രേട്ട. വാർത്ത കേട്ട ഉടനെ തന്നെ ചാടി ഇറങ്ങി ഗേറ്റ് വിളിക്കാൻ നോക്കാം. തേറി പറയാ, സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ നിങ്ങളൊക്കെ. നിങ്ങൾ തന്ന കാശ് മുഴുവൻ ഞങ്ങൾ എബി ചിറ്റ്സിൽ അടച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടുകയും ചെയ്യും. കാലാവധി ഒന്ന് ആവട്ടെ. മീനാക്ഷി പറയുന്നത് വിശ്വസിക്കാവോ? വിശ്വസിക്കാം. നിങ്ങൾ ഈ ഏഴുപേരെ മാത്രമൊന്നല്ല ഞങ്ങൾ ചേർത്തിരിക്കുന്നത്, നൂറിലധികം പേരെ ചേർത്തിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വന്നോ? എന്താ കാരണം? വിശ്വാസം. വ്യാജ വാർത്തയാ. കാശ് എവിടെയും പോവില്ല എന്നുള്ള വിശ്വാസം. നിങ്ങളെ ചെല്ല്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താ മതി. നിങ്ങളെ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ശരി, എന്നാ പോവല്ലേ. ആഹാ.
ഇതേ ഇവിടുത്തെ പുതിയ കളക്ടർ രാഗിണി മാഡം വിളിക്കുന്നത്. എന്റെ പഴയ ഫ്രണ്ടാ, ഞങ്ങളെ ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോ നിങ്ങൾ ചെല്ല്, ഞാൻ ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ശരി, ആയിക്കോട്ടെ. ഹലോ, എന്റെ ദിനേശേട്ടാ, ഇങ്ങനെ തെറി പറയാതെ നിങ്ങളുടെ കാശ് എങ്ങും പോവില്ല. കിട്ടും, ഞാനല്ലേ പറയുന്നേ. ഓ ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഫോൺ കോൾ ഒരു ഭാഗത്ത്, ആളുകൾ വേറൊരു ഭാഗത്ത്. പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന മണ്ടന്മാരായതുകൊണ്ട് തൽക്കാല രക്ഷപ്പെട്ടു. ഇനി അടുത്ത ടീം എപ്പോഴാണോ വരിക? എന്റെ കുന്നും ഭർത്താപ്പാകാത്തോണേ ഞാൻ ഈ വീട്ടിൽ തനിച്ചേ ഉള്ളേ. വരുന്നവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പുതിയ നമ്പർ എന്തെങ്കിലും തന്നേക്കണേ. എന്നെ കാത്തോണേ. തൽക്കാലം രക്ഷപ്പെട്ടു അല്ലേ? കള്ളം പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. എന്നെ അങ്ങനെ പറ്റിക്കാവുന്ന് കരുതണ്ട. ഏകദേശം 1 കോടിക്കടുത്ത് ബാധ്യത വരും. ഒരാഴ്ചക്കകം കാശ് കൊടുക്കാവുന്ന താൻ അവരോട് പറഞ്ഞേ.